അജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ ദുഷ്യന്തന്റെ ഭാര്യയുടെ പേരെന്താണ്? യു അന്യന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല സാർ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവ. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വന്നതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. ഈ ഭാര്യ എന്ന് പറഞ്ഞ ആനയെ പോലെ അത് ഇടക്കിടക്ക് പിണ്ടിടും. ഇടയും എന്ന ഏത് ആനയും മരിക്കാൻ എല്ലാ പാപ്പമാരുടെ കയ്യിൽ ഒരു സാധനം കാണും. അവരും പഴും ഭ്രാന്തന്മാർക്ക് വ്യവസായം കണ്ട ഒരു സ്ഥലം മയമ്മയുടെ വീട്ടിലേക്ക് സാറിന്റെ. അല്ല എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ കാര്യം അച്ഛൻ പോടാ പോടാ പോടാന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. തലശ്ശേരിയിലെ ആ തലശ്ശേരി എന്നാണ് ഹൈദരാസാന്റെ മോനാണ്. ഓ മീത എന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ച എങ്ങനെയാ നാളെ മനസ്സിലാവുക? ഓ സോറി. ശിവൻകുട്ടി ശിവേട്ടൻ ശിവേട്ടൻ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചോളി. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി. സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഇവൻ പൊട്ടനാണെങ്കിലും ഇവന് പേരു സാറാണല്ലോ. എന്ത് ബദിരേ? ഞാൻ അല്ല മോയൻ തന്നെയാണല്ലോ. ബദിരവന്റെ പേരല്ലടോ. പിന്നെ നമ്മളീ കണ്ണു കാണാത്ത ആൾക്കാർ എന്താ വിളിക്കുക? കണ്ണോട്ടെ. അപ്പൊ ചെവിയൊക്കെ തരോ? ഓലമ്പൊക്കെ എന്ത് വിളിക്കാലോ? അതാ ഓൾക്ക് ചെവിയൊക്കില്ല. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കും. എന്നിട്ട് അച്ഛാന്ന് വിളിക്കും. എന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, അച്ഛാന്ന് വിളിക്കും. എന്നിട്ട് അച്ഛാന്ന് വിളിക്കും. എന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കും. നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവെപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേ. എന്നോട് പറഞ്ഞോട്ടോ, എനിക്കാരെ ശിക്ഷിക്കാനാ? ഇതാരെ കണ്ണാടിക്കാരൻ? എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ? നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേര്. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഇനി നീ നോക്കൂ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. സുഖത്ത് വലിയില്ല, വെള്ളം അടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതൽ ഫുൾ കഞ്ചാവ്. ഇപ്പൊ ഇനി മുതൽ ഫുൾ കഞ്ചാവ്. ഇപ്പൊ ഇനി മുതൽ ഫുൾ കഞ്ചാവ്.